ഹായ് ഫ്രണ്ട്സ്, നിഷാദിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. സേഫായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ, സേഫായിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. സൂം പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ഡാറ്റ ഡാർക്ക് വെബിലൊക്കെ സെയിലാകുന്നുണ്ടെന്നുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്നിട്ടും വേറൊരു ആപ്ലിക്കേഷൻ ഇല്ലാത്തത് കാരണമാണ് നമ്മൾ സൂം പോലുള്ള ആപ്ലിക്കേഷൻസ് ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. നമുക്ക് ഗൂഗിളിൻ്റെ ക്ലാസ് റൂം ഉപയോഗിച്ചിട്ട് ലൈവ് സ്ട്രീം ചെയ്തും ക്ലാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കാരണം ലൈവ് സ്ട്രീം ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ പലരും ഗൂഗിളിൻ്റെ ക്ലാസ് റൂം ഉപയോഗിക്കാത്തത്. സ്മാർട്ടായിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിനകത്ത് എന്തെല്ലാം നമുക്ക് ആഡ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഫുൾ ബ്രീഫ് വീഡിയോയാണിത്. വീഡിയോയ്ക്ക് ഒരല്പം ലെങ്ത് കൂടുതലാണ്, കാരണം ഞാൻ ബ്രീഫായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ ഗൂഗിളിൻ്റെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഒരൊറ്റ കാര്യമാണ് മെയിനായിട്ട് വേണ്ടത്, ഒരു ജിമെയിൽ ഐ ഡി. അപ്പോൾ ജിമെയിൽ ഐ ഡി ഇല്ലാത്ത ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിലേക്ക് കയറാം. google.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ കയറിയ ശേഷം നമുക്കിവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ ഇത് ഇവിടെയായിട്ട് സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് മെയിൽ ഐ ഡി ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിത് ഓൾറെഡി സൈൻ ഇൻ ആയതുകൊണ്ട് ഇവിടെ കാണിക്കുന്നതാണ്. നിങ്ങൾ പുതിയതായിട്ട് സൈൻ ഇൻ ചെയ്യുന്നതാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുകളിലായിട്ട് സൈൻ ഇൻ ആയ നമ്മുടെ ഡാറ്റ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത സൈഡിലായിട്ട് ഒരു ഗ്രിഡ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഗ്രിഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വേണ്ടത് ഗൂഗിളിൻ്റെ ക്ലാസ് റൂം ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഇവിടെ കാണിക്കും. നമുക്ക് ആ അക്കൗണ്ടിൽ തന്നെയാണ് ക്ലാസ് റൂം എടുക്കേണ്ടതെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഗൂഗിളിൻ്റെ ക്ലാസ് റൂം ഓപ്പൺ ആയി. നിങ്ങൾക്കൊരു ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിലായിട്ടുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലാസ് കൊടുക്കുക, ഇവിടെ അക്സെപ്റ്റ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ക്ലാസ്സിന് നമുക്കൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് നിഷാദ്സ് മാത്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പേര് കൊടുക്കാം. സെക്ഷൻ ഞാനിപ്പോൾ ഏതാ, ഇപ്പോൾ ഒരു ബി കൊടുക്കാം. സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ മാത്സ് പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്സ് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ഇതാ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് ടിപ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിത് ഉപയോഗിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം, തീമൊക്കെ എങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം, ഫോട്ടോ ഇത് ഇവിടെ എങ്ങനെ മാറ്റണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. നമ്മളിതിനകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാസ് കോഡ് ഇവിടെ കിട്ടും. അതിനെ നമ്മൾ വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതാണ് നമ്മുടെ ക്ലാസ് കോഡ്. ഈ ക്ലാസ് കോഡ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ക്ലാസ് വർക്കുകൾ കാണാം. നമുക്കിവിടെയാണ് അസൈൻമെൻറ്റ്സുകൾ, കുട്ടികൾക്ക് അസൈൻമെൻറ്റുകൾ കൊടുക്കുക, നമുക്ക് അനൗൺസ്മെൻറ്റുകൾ കൊടുക്കുക, ഇതെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. അസൈൻമെൻറ്റ് മാത്സിൻ്റെ അസൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ, അതിന് വേണ്ടിയിട്ട് ആ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അതെല്ലാം നമുക്കിവിടെ കൊടുക്കാം. എന്തെങ്കിലും ഗൂഗിൾ ഡ്രൈവിൻ്റെ ഫയലുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫയൽ അതിന് വേണ്ടി ലിങ്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പി ഡി എഫ് ഫയലാവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയലാവാം, വീഡിയോ ഫയലാവാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ഗൂഗിൾ ഡ്രൈവിൻ്റെയോ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനോ എല്ലാ ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയലിനെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് വലത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പർട്ടിക്കുലറായിട്ട് ഓരോരുത്തരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്.
അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര പോയിന്റിന് വേണം എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. 100 പോയിൻസിനാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സെറ്റായി വരുന്നത്. ഡ്യൂ ഡേറ്റ് നമുക്ക് ഇന്നത്തെ ഡേറ്റ് ആണോ വേണ്ടത് എങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. അതല്ല, അസൈൻമെൻറ്റിന് നിങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഒരു ദിവസം പർട്ടിക്കുലർ ഡേറ്റിനകത്ത് അത് അവർ ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ട അസൈൻമെൻറ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 12 PM ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ അതിൻ്റെ നമുക്കതിന് ടോപ്പിക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഉടൻ തന്നെ അസൈൻ ചെയ്യണമെങ്കിൽ അസൈൻ കൊടുക്കാം. നമുക്കൊരു ഷെഡ്യൂൾഡ് ഡേറ്റ് വെച്ചിട്ട് നമുക്കൊരു ഷെഡ്യൂൾഡ് ഡേറ്റോ ടൈമോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അസൈൻ കൊടുത്തു കഴിയുമ്പോൾ ആ അസൈൻമെൻറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ആയി. ഇത് നമുക്ക് ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന അസൈൻമെൻ്റ് ആയിരിക്കും. ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. ഇതായിപ്പോൾ നമുക്കിവിടെ അഡീഷൻസ് എന്നും പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ അസൈൻമെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ പീപ്പിൾ എന്നുള്ളതെടുത്ത് നമുക്കായിട്ട് തന്നെ കുട്ടികളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് നമുക്കിവിടെ അവരെ ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റുഡൻസിനെയും നമുക്കായിട്ട് തന്നെ അവരുടെ മെയിൽ ഐ ഡി ചോദിച്ചറിഞ്ഞ ശേഷം ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ ആദ്യം കാണിച്ചു തന്ന പോലെ സ്ട്രീം എന്നുള്ള ടാബിൻ്റെ അണ്ടറിലായിട്ട് ക്ലാസ് കോഡ് കാണാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെയോ ജോയിൻ ചെയ്യേണ്ട ആൾക്കാരുടെയോ അക്കൗണ്ടിൽ നിന്നിട്ട് നമ്മൾ മുകളിലുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജോയിൻ ക്ലാസ് കൊടുത്തതിന് ശേഷം ആ ക്ലാസ്സിൻ്റെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജോയിൻ കൊടുക്കുമ്പോൾ നമ്മളവിടെ ജോയിൻ ആകുന്നതാണ്. ഇനി നമുക്ക് ഈ സ്ട്രീം എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഓരോ ക്ലാസ്സസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനകത്ത് ഷെഡ്യൂൾ ചെയ്ത് ഓരോ ആൾക്കാർ ഓരോ കുട്ടികൾക്ക് വേണ്ടി കാണാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിതിൽ നോക്കാം. ഷെയർ സംതിങ് വിത്ത് യുവർ ക്ലാസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ നമുക്ക് ഫയൽ ആണ് ഫയൽ വേണ്ടതെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്യാം. ഒരു യൂട്യൂബിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്കൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഗൂഗിളിൻ്റെ ഡ്രൈവിൽ നിങ്ങൾ ഓൾറെഡി ആ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിനെ നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഫയലാണ്. ഞാനൊരു ഫയൽ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നിങ്ങൾക്ക് തോന്നണ്ട. വളരെ സിമ്പിളാണിത്. ഇതിപ്പോൾ അപ്ലോഡായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. അഡിഷൻ ക്ലാസ് 1 ഞാൻ തൽക്കാലം ഒരു പേരും അങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഷെഡ്യൂൾ ചെയ്ത് ഒരു സമയത്തേക്ക് ഏത് സമയമാണോ അത് അപ്ലോഡ് ആവേണ്ടത് ആ ടൈം നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അതല്ല ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമൻറ്റ്സ് സെക്ഷനിൽ കമൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുട്ടികളോട് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ സംതിങ് എന്നുള്ള ഇവിടെ ഫയൽ തന്നെ അറ്റാച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ വർക്കിംഗ് മെത്തഡൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഒരു ലൈവ് ക്ലാസ് റൂം അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു പൊടിക്കൈയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലുള്ള ഗ്രിഡ് ഓപ്ഷനിൽ ഒന്നുകൂടെ ചെന്നിട്ട് കലണ്ടറാണ് നമ്മൾ ഇത്തവണ ഓപ്പൺ ചെയ്യേണ്ടത്. കലണ്ടർ ഓപ്പൺ ചെയ്യുക. കലണ്ടർ എടുക്കുമ്പോൾ നമുക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫാക്കി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മുകളിൽ കാണുന്നത് ഡേറ്റും ഇടത് സൈഡിൽ ആ ഡേറ്റിൻ്റെ ടൈമും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ഒരു 2 മണിക്കാണ് നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വീക്കിൽ ആ ഡേറ്റിൻ്റെ താഴെ ആ 2 മണി എന്നുള്ള ടൈമിൻ്റെ നേരെയായിട്ട് നമ്മളൊരു ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ലൈവായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിനൊരു പേര് കൊടുക്കുക. നിഷാദ് ക്ലാസ് ലൈവ് എന്നുള്ളൊരു പേര് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് പിന്നെയും മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ 2 മണി മുതൽ 3 മണി വരെയാണ് ഞാൻ എൻ്റെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 മണി മുതൽ 3 മണി വരെയുള്ള ടൈം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആഡ് ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജോയിൻ വിത്ത്
ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്കിവിടെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. കോപ്പി ചെയ്യാനുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ശേഷം നമുക്കിവിടെ ക്ലാസ് റൂമിനകത്ത് വന്നിട്ട് നമുക്കിവിടെ ഷെയർ സംതിങ് എന്നുള്ളിടത്ത് നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാം. ഇതാണ് ക്ലാസ്സിൻ്റെ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതാ ജോയിൻ മാത്സ് ക്ലാസ് ലൈവ് ഓൺ എന്ന് നമ്മളിവിടെ ആഡ് എന്നുള്ള ഓപ്ഷനിൽ ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്കിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആഡ് ലിങ്ക് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ലിങ്ക് നമുക്കിവിടെ വരുന്നതാണ്. നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്യാതെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ക്ലാസ് റൂമിനകത്ത് കയറുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റിലോട്ട് ഡയറക്റ്റ് കയറി പോകുന്നതാണ്. നിങ്ങളിതിൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ കുറച്ച് പെർമിഷനൊക്കെ അലോ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതെല്ലാം അലോ കൊടുക്കുക. മൈക്രോഫോണും നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്യാമറയുടെയൊക്കെ പെർമിഷൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും തന്നെ പറയുക. അതായത് നമ്മുടെ മൈക്രോഫോണും വീഡിയോയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. അതായത് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഡിസേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡിസേബിൾ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരേ സമയത്ത് ഇപ്പോൾ ഓഡിയോ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നോയ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് നമുക്ക് അതിനെ ഡിസേബിൾ ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുക. ക്യാമറ വേണമെങ്കിൽ ഡിസേബിൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ ക്യാമറ കണക്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ കളർ ഡിസ്പ്ലേ ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും അവിടെ വരിക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ജോയിൻ നൗ എന്നും പ്രസൻറ്റ് എന്നും പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷനുണ്ട്. പ്രസൻ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീൻ, ഈ ക്രോം ടാബാണോ ഈ ഒരു എൻ്റയർ സ്ക്രീനാണോ ആപ്ലിക്കേഷൻ വിൻഡോ ആണോ ഏതാണ് നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിൻഡോ മാത്രം ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ ബാക്ക് വന്നിട്ട് ജോയിൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈവായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ ഞാൻ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീഡിയോ ഇവിടെ കണ്ടേനെ, നിങ്ങൾക്ക് ലൈവായിട്ടുള്ള വീഡിയോ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി എല്ലാ സ്റ്റുഡൻസിനെ ഒരുമിച്ച് കാണാനായാലും ഒരാളെ മാത്രം സ്പെസിഫിക്കായിട്ട് കാണാനായാലും നിങ്ങൾക്കിവിടെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. ഇടയ്ക്ക് കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാനല്ലാതെ നിങ്ങൾക്കിവിടെ എന്താ പറയുക നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അതെല്ലാവർക്കും കാണാത്തക്ക രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ലൈവ് വീഡിയോ സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൊബൈലിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മീറ്റ് ക്ലാസ് റൂം എന്ന് പറയുന്ന രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിളിൻ്റെ മീറ്റ് ക്ലാസ് റൂം, എന്നിട്ട് ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. നമുക്ക് വേണ്ട മെയിൽ ഐ ഡി ഓൾറെഡി അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എനിക്ക് വേണ്ട മെയിൽ ഐ ഡി അതിൽ ഓൾറെഡി കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്തെടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ട പോലെ തന്നെയാണ്, അതേ വിൻഡോ ഒക്കെ തന്നെയാണ് വരുന്നത്, ചെറിയ ഡിസ്പ്ലേ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതിൽ നേരത്തെ കമ്പ്യൂട്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ നമുക്കിനി ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുകളിലുള്ള പ്ലസ് സൈൻ നമ്മളൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ജോയിൻ ചെയ്യാനാണെങ്കിലും ഇവിടെ ഓപ്ഷനുണ്ട്. നമുക്ക് ജോയിൻ ചെയ്യാനുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്ലാസിൻ്റെ കോഡ്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്ലാസിൻ്റെ കോഡാണ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്ലാസിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത ശേഷം ജോയിൻ കൊടുക്കുക. ആ ക്ലാസ് റൂമിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ജോയിൻ ക്ലാസ്സിൻ്റെ ഇത് കൊടുക്കുകയാണ് ലൈവ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലാസ് വീഡിയോ മീറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് കയറി പോകുന്നതാണ്. അവിടെ പോയിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ നമ്മൾ മീറ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ക് ടു ജോയിൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. നമുക്ക് ഇവിടെയും പ്രസൻറ്റൊക്കെ ചെയ്യാൻ പറ്റും, സ്ക്രീൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ആസ്ക് ജോയിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആരാണോ ക്ലാസ് നടത്തുന്ന ആൾ അയാളുടെ ഡിവൈസിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ചോദിക്കുക. അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോള് കണക്റ്റ് ആവുന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാവരും കണക്റ്റായി എല്ലാവരെയും കാണാൻ സാധിക്കും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും.